നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗൾഫ് ഗേറ്റ് പിയാനോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ പിയാനോയ്ക്ക് രണ്ട് പ്രത്യേകതകളാണുള്ളത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കൂടെ കൂടുതൽ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഗസ്റ്റ് ഇല്ല ഓക്കെ ഇപ്പം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കൂടെ പാട്ടുകളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പിയാനോൻ്റെ എപ്പിസോഡിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു സംഗീത സംവിധായകൻ്റെ അല്ലെങ്കിൽ ഒരു ഗാന രചയിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഗായകൻ്റെ പാട്ടുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പാടുന്നതും അതുപോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് മുഖേന നിങ്ങളോട് ചോദിക്കുന്നു പക്ഷേ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ പാട്ടുകളല്ല നമ്മളിന്ന് പിയാനോയിൽ പങ്കുവെക്കുന്നത് മറ്റെന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നാളെ നമുക്കറിയാം February 14th ആണ് അല്ലേ അതായത് ലോകമാകെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുകയാണ് പക്ഷേ നാളെ നമ്മുടെ പിയാനോയ്ക്ക് എപ്പിസോഡില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് Friday 13th February മുൻകൂട്ടി തന്നെ നമ്മൾ പിയാനോയിൽ വാലന്റൈൻ സ്പെഷ്യൽ എപ്പിസോഡ് ആഘോഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും കുറച്ച് നല്ല പ്രണയ ഗാനങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ പിയാനോയിൽ കൂടെ പാടുന്നതും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ചോദിക്കുന്നതും അപ്പോൾ എന്താ പറയുക പ്രണയ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഏതൊരു എന്താ പറയുക പ്രണയം നഷ്ടപ്പെട്ട പ്രണയമാണെങ്കിലും നമ്മൾ സന്തോഷിപ്പിച്ച പ്രണയമാണെങ്കിലും ഒരു നല്ലൊരു പ്രണയഗാനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും അല്ലേ ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെതായിട്ടുള്ള ഒത്തിരി പ്രണയഗാനങ്ങൾ നമ്മൾ എന്താ പറയുക മലയാള ചിത്രത്തിലും അതുപോലെ തന്നെ ഹിന്ദി തമിഴ് അങ്ങനെ എല്ലാ ലാംഗ്വേജിലും ഒത്തിരി പ്രണയഗാനങ്ങളുണ്ട് അല്ലെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയഗാനം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരാൾ ഒരു ലവ് സോങ് പാടാൻ പറഞ്ഞ് ഏറ്റവും ആദ്യം ഞാൻ പാടുന്ന ഏത് പാട്ടായിരിക്കും എന്നറിയോ നിങ്ങൾ എല്ലാവർക്കും പരിചയമുള്ള പാട്ടായിരിക്കും എത്ര പേരുടെ ഫേവറേറ്റ് സോങ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ ഇത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ അപ്പോൾ നമ്മുടെ പിയാനോൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കോളുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം കോളുകളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക് ബ്രേക്കിന് ശേഷം നമുക്ക് വേഗം തിരിച്ചു വരാം Brought to you by Gulfgate Hair Fixing. Look natural, feel natural. Co-sponsored by Kohinoor Gems, World of Natural Gems. Bardubai 0435-844-84. Mobile 050-910-936. Adutha Saturday and the school are natural. Oh, good. Pashi mommy vannamadhi, papa vannamadhi, panchi kalayakum. Bring back the happiness in your life. Gulfgate Hair Fixing. Look natural, feel natural. Very good evening and welcome to Good Evening UAE. വൈകുന്നേരങ്ങളിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരുപാട് വിശേഷങ്ങളും ഗോസിപ്സും കുറെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. Let's sit together every day right from 6 pm to 7 pm. Stay tuned and be with NTV. Good evening, UAE. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണം അവിടുത്തെ രാജ്യം വരേണമേ സമാധാനത്തിന്റെ സന്ദേശവുമായി ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ സ്വന്തം NTV Hey, what you want to have today? Spanish? Spanish omelet? da, 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 da.
chef line non-stick cookware for the world's best chef you നിങ്ങൾ ഒരു തൊഴിലന്വേഷകനാണോ തൊഴിലവസരങ്ങൾ അറിയാൻ കഴിയാതെ പോകുന്നുണ്ടോ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടാത്തതിൽ നിങ്ങൾ നിരാശനാണോ യു എയിലെ പൊതു സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ ഞങ്ങൾ അപ്പപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എംപ്ലോയ്മെന്റ് ജൂനിയർ ഷെഫ് കുട്ടിക്കുരുന്നുകളുടെ പാചകകലയിലെ പ്രാവീണ്യവുമായി ഒരു കുട്ടി കുക്കറി ഷോ എൻ ടി വി ജൂനിയർ ഷെഫ് എവറി ഫ്രൈഡേ അറ്റ് 8 PM ഓൺലി ഓൺ എൻ ടി വി Brought to you by Gulf Gate Hair Fixing. Look natural, feel natural. Co-sponsored by Kohinoor Gems, World of Natural Gems. Bardubai 0435-844-84. Mobile 0509109360. പിയാനോ അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പ്രണയാർദ്രമായ അല്ലെങ്കിൽ ഒരു വാലന്റൈൻ സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ പിയാനോന്റെ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പ്രണയഗാനം ഞാൻ നിങ്ങളെ പാടി കേൾപ്പിച്ചു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇത് എത്ര പേരുടെ ഫേവറേറ്റ് സോങ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സോങ് ആണ് ഒരു പ്രണയഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സോങ് ആണ് ഇനി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രണയഗാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് വരി തൻ്റെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് വരി പാടണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പിയാനോയിലേക്ക് വിളിക്കുക അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അതും ലവ് സോങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പിയാനോയിലേക്ക് വിളിക്കാം എനിക്ക് തോന്നുന്നു ഒരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു ഹലോ ഹലോ യാ ഹലോ ഹായ് ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു പിയാനോ യാ താങ്ക് യു താങ്ക് യു എവിടുന്നാണ് വിളിക്കുന്നത് ഇത് ആരാണ് പേര് പറയൂ എന്റെ പേര് ശ്രീവത്സൻ ഞാൻ ഇവിടെ ഷാർജ അൽഹദീനാണ് വിളിക്കുന്നത് അതെ അല്ലേ ശ്രീവത്സൻ മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ട് വിളിക്കുകയാണ് ആദ്യമായിട്ടാണ് അല്ലേ ഓക്കെ ശ്രീവത്സൻ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യാണോ ആ ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് ഓക്കെ നാട്ടിൽ എവിടെയാണ് നാട്ടിൽ പാലക്കാട് പാലക്കാടാണ് അല്ലേ അതെ അതെ എങ്ങനെയാണ് പാട്ട് പാടാൻ ഇഷ്ടമാണോ ആ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ ഞാനൊന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ ഏറ്റവും ആദ്യം ഒരു ചോദ്യം ചോദിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ലവ് സോങ് പാടി തരണം കേട്ടോ ഇന്ന് നമ്മള് പിയാനോയുടെ വാലന്റൈൻ സ്പെഷ്യൽ എപ്പിസോഡ് ആണ് അതുകൊണ്ട് ഇന്ന് ലവ് സോങ്സ് മാത്രമേ നമ്മളൊന്ന് പാടുള്ളൂ ഓക്കെ യെസ് ഞാനൊരു ചോദ്യം ചോദിക്കാം അതിന്റെ അനുപല്ലവി പാടിത്തരാം അതിന്റെ ഫസ്റ്റ് ലൈൻസ് ഐഡന്റിഫൈ ചെയ്യാം എളുപ്പമാണ് പാടിക്കോട്ടെ ടുമാറോല നടന വേഗങ്ങൾ തൂകുമഴകിൽ കേട്ടിട്ടുണ്ടോ ഈ പാട്ട് അതെ ഇത് കമലദളം എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ് ഇതിന്റെ ആദ്യത്തെ വരികൾ അറിയാമോ അയ്യോ എനിക്ക് ശ്രീവത്സന് ഇഷ്ടപ്പെട്ട ഒരു പ്രണയഗാനം പാടി ഞാനൊരു ഹിന്ദി സോങ് പാടാം ആ പാടിക്കോളൂ ഓക്കെ തുജി ദേഖാ തോ യേ ജാനാ സനം പ്യാര ഹോതാ ഹൈ ദീവാനാ സനം तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम अब यहां से कहां जाए हम तेरी बाहों में मर जाए हम तुझे देखा तो ये जाना सनम हेलो हाय ആ നല്ല ഇൻവോൾവ്ഡ് ആയിട്ട് പാടിയല്ലോ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടാണോ ആ അതുകൊണ്ടാണ് ഇത്ര ഇൻവോൾവ് ഇത് മനസ്സറിഞ്ഞ് പാടുക പറയില്ലേ ഓക്കെ അപ്പൊ എന്തായാലും നാളെ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താണ് ഗിഫ്റ്റ് കൊടുക്കുന്ന എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ സർപ്രൈസ് ഗിഫ്റ്റ് ശരിയാണ്
സർപ്രൈസ് ഗിഫ്റ്റ് ആഗ്രഹം പറയണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വൈഫിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ അന്വേഷണം പറയാം, ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും വൈഫിനെ വിചാരിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെ നമ്മുടെ ശ്രീവത്സൻ നമുക്ക് വേണ്ടി പാടി തന്നു. പക്ഷെ വൈഫിന്റെ പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പൊ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഹിന്ദി ഗാനങ്ങൾ നമുക്ക് ലവ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന പാട്ടാണ് തോന്നുന്നത് തുജെ ദേഖാ തോ യേ ജാനാസനം അല്ലെ. ഷാറൂഖ് ഖാന്റെ ഒക്കെ നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പ്രണയ ഗാനങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ ഏറ്റവും ആദ്യം പാടിയത് കമലദള എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടായിരുന്നു. അതിൽ ശരിക്കും നമ്മുടെ മോനിഷ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. മോനിഷയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ മോനിഷയുടെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഈ കമലദള എന്ന് പറഞ്ഞ ചിത്രത്തിലെ വേഷം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോനിഷ പറഞ്ഞു ഇത്ര, ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് ഡാൻസ് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നൃത്തം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നൃത്തവുമായി ബന്ധമുള്ള ഒരു വേഷം ചെയ്തപ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമായി എന്നൊക്കെ തോന്നി. ഇനി എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്നും ചെയ്യാനില്ല അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയാൻ കേട്ടിട്ടുണ്ടല്ലോ. ശരിക്കും അറം പറ്റാന്ന് പറയണ വാക്കാൻ തോന്നുന്നു അല്ലേ. അതെ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ. യെസ്, ഓക്കെ. അപ്പം നമ്മൾ മോനിഷയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ആ ചിത്രത്തിൽ വേറൊരു ഹീറോയിൻ ഉണ്ട്, പാർവതി അല്ലെ. അതിലും ശരിക്കും പ്രണയം തന്നെയാണ്. പ്രണയവും അതുപോലെ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിന് വേണ്ടി ബാക്കിയുള്ള ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുകയാണ് മോഹൻലാൽ ആ ചിത്രത്തിൽ അല്ലെ. പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് എന്താ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പം എന്തായാലും പ്രണയ ഗാനങ്ങളാണ് നമ്മൾ ഇന്നത്തെ പിയാനോയിലൂടെ പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രണയ ഗാനം, എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രണയ ഗാനം എന്ന് പറയുന്നത് അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ആ നല്ലൊരു പാട്ടാണല്ലേ. കുറേ നാളെ എൻ്റെ റിംഗ് ടോൺ ആയിരുന്നു ആ പാട്ട്. എത്ര പേർക്ക് ഇഷ്ടമാണെന്നറിയില്ലേ. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ജനറേഷനേക്കാളും കുറച്ചും കൂടെ ഒരു 80s 90s ആ കാലഘട്ടങ്ങളിലെ പാട്ടുകളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആയിരിക്കും തോന്നുന്നു ഇപ്പം ഞാൻ പാടിയത് അനുരാഗിണി ഇതായൻ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രണയ ഗാനങ്ങളുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് പാടിത്തരാം. അതിനോടൊപ്പം ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ പിയാനോ ആദ്യമായിട്ട്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു പിയാനോ. ഇത് ആരാണ്? ഹലോ ഹലോ, ഇത് ആരാണ്? പേര് പറയാമോ? എന്റെ പേര് സുമേഷ് ആണ്. സുമേഷ് എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ഷാർജയിൽ നിന്ന് വിളിക്കുന്നു. ഷാർജയിൽ നിന്ന് വിളിക്കുകയാണ് അല്ലേ. ഓക്കേ സുമേഷ്, എവിടെ വർക്ക് ചെയ്യുന്നേ? The new easy social is a new prepaid. Okay. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റിയില്ല. ഷാർജയിൽ നിന്ന് വിളിച്ച സുമേഷ് ആയിരുന്നു നമ്മുടെ അടുത്ത് രണ്ട് വാക്ക് സംസാരിച്ചു പോയത്. ഓക്കെ ഫൈൻ, അപ്പോൾ നമുക്ക് അടുത്ത കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു 80s 90s പ്രണയ ഗാനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് ഒരു ഓർത്ത് വെക്കുന്ന ഒരു പാട്ട് എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഗാനങ്ങളെക്കാട്ടും കൂടുതൽ നമുക്ക് ആ ഒരു 80s 90s പാട്ടുകളായിരിക്കും നല്ലത്. നല്ലതെന്നല്ല, കുറച്ചും കൂടെ നമ്മൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ കാണാൻ ഇഷ്ടമുള്ളതും ഒക്കെ 80s 90s പാട്ടായിരിക്കും. എനിക്ക് കുറച്ചും കൂടെ താല്പര്യം അതോ ആ കാലഘട്ടത്തിലെ പാട്ടുകളാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ പുതിയ സിനിമയിൽ ഒത്തിരി നല്ല പ്രണയ ഗാനങ്ങളുണ്ട്. പ്രണയഗാനങ്ങൾ മാത്രമല്ല ഒത്തിരി നല്ല പാട്ടുകളുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു പാട്ടാണ് വിശുദ്ധൻ എന്ന് പറഞ്ഞ ചിത്രത്തിലത്തെ ഒരു മേഴു തിരിയുടെ മേരു കൈലളിയാൻ ലലലലാ. അത് നല്ലൊരു പാട്ടാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. അപ്പോൾ പുതിയ ഗാനങ്ങളും പഴയ ഗാനങ്ങളും ഒക്കെ വളരെ നല്ല പാട്ടുകളാണ്. ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ് നമുക്ക് ഒത്തിരി പ്രണയ ഗാനങ്ങളും അതുപോലെ തന്നെ എല്ലാ ഇമോഷൻസും പങ്കുവെക്കാൻ പറ്റിയിട്ടുള്ള ഒത്തിരി നല്ല ഗാനങ്ങൾ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഇത് ആരാണ്? ഗുഡ് മോർണിംഗ്, എന്റെ പേര് സിനിമോൾ എന്നാണ്. സിനിമോൾ ആണോ? ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ഷാർജ, അൽനാദീനാണ് അല്ലേ. ഓക്കെ, സിനിമോൾ വർക്ക് ചെയ്യാണോ അതോ ഹൗസ് വൈഫ് ആണോ? ഞാൻ വർക്ക് ചെയ്യുവാണ്, ഞാൻ ഫാർമസിസ്റ്റ് ആണ്. അതെ അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഓഫ് ആണ് അല്ലേ. ഓഫ് ആണ്. അപ്പൊ എങ്ങനെ പാട്ട് പാടാൻ ഇഷ്ടമാണോ? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. കേൾക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനത്തെ പാട്ടുകളാ കേൾക്കാൻ ഇഷ്ടം? മെലഡീസ് ആണ്. അപ്പോ സിനി ചേച്ചി, നമ്മൾ ഇന്ന് വാലന്റൈൻ സ്പെഷ്യൽ എപ്പിസോഡ് ആണ്, അതുകൊണ്ട് തന്നെ പ്രണയ ഗാനങ്ങളാണ് കൂടുതലായിട്ട് പാടുന്നത്. അപ്പൊ ഞാൻ വിളിച്ചതും എന്റെ വാലന്റൈൻസ് ഡേ അന്നേരമാണ്, വെഡിങ് ആഹാ. ഓക്കെ, അപ്പൊ നാളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അതിനോടൊപ്പം തന്നെ വാലന്റൈൻസ് ഡേ. അപ്പൊ രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ് അല്ലേ. എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്?
നിങ്ങള് വീട്ടില് ഹസ്ബൻഡും വൈഫും മക്കളും ഒക്കെ ആയിട്ട് അല്ലേ? മോളുണ്ട്. മോളുടെ പേരെന്താ? മറിയം. മറിയം. ഓക്കെ. അപ്പൊ ചേച്ചി, ഞാനൊന്ന് ഒരു കുഞ്ഞൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഞാനൊരു പാട്ടിന്റെ അനുപല്ലവി പാടിത്തരാം, അതിന്റെ പല്ലവി ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. എളുപ്പമുള്ള പാട്ടാണ്, ശ്രദ്ധിച്ചേക്കണേ. വെയിലേറ്റു വാടുന്ന പൂവു പോലെ, പൂങ്കാറ്റിലാടും കടമ്പു പോലെ, ഒരു കടൽ പോലെ നിൻ കാലടിയിൽ, തിരയുടെ കൈകളും നീട്ടി നിൽപ്പോ. അതന്നെ. എന്തേ നീ ഇന്നെന്റെ നെറുകയിലൊരു മുത്തം തന്നില്ല. ഇതിന്റെ ആദ്യത്തെ വരികൾ അറിയാമോ? അതെ അതെ, പടത്തിന്റെ പേരൊക്കെ ശരിയാണ്. ഇനി ആ പാട്ട്. ആണോ? ഓക്കെ, ഞാൻ ട്യൂൺ പാടി തന്നാ പാടി തരാമോ വരികള്? കിട്ടി. അപ്പൊ ശരി ഉത്തരാണ് കേട്ടോ. ഇനി നല്ലൊരു പാട്ടും കൂടെ ഒന്ന് പാടി തരൂ. നമുക്ക് നാളെ എന്തായാലും വാലന്റൈൻസ് ഡേ, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടിട്ട്, ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. നല്ലൊരു പാട്ട് പാടിക്കോളൂ. ഇഷ്ടമുള്ളൊരു പാട്ട്. ആണോ? ഓക്കെ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ആ പാട്ട് അറിയാമോ? എനിക്കറിയാം. എന്നാ അത് പാടിക്കോളൂ. ിരുന്നെങ്കിലും ഞാൻ ഒരു മാത്ര വെറുതേ നിലച്ചുപോയി, ഒരു മാത്ര വെറുതേ നിലച്ചുപോയി. അത്ര അറിയുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി, അഡ്വാൻസ്ഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഓക്കെ, നന്നായിട്ട് ആഘോഷിക്കുക. ഇതുപോലെ സമയം കിട്ടുമ്പോ നമ്മുടെ പിയാനോയിലേക്ക് വിളിക്കാം കേട്ടോ. ബൈ. നമ്മുടെ സിനി ചേച്ചി ആയിരുന്നു, ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെയാണെന്നാണ് പറഞ്ഞത്. ശരിക്കും രണ്ട് ഇരട്ടി മധുരാണ് അല്ലെ, വാലന്റൈൻസ് ഡേയും അതുപോലെ തന്നെ അവരുടെ വെഡിങ് ആനിവേഴ്സറിയും ഒരുമിച്ച്. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് സിനി ചേച്ചി നമുക്ക് പാടി തന്നു. ചേച്ചി പാടിയതും നല്ലൊരു പ്രണയഗാനായിരുന്നു, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് അതിനെക്കാട്ടി കുറച്ചും കൂടി ഇഷ്ടം അതിന്റെ അനുപല്ലവിയിലത്തെ വരികളാണ്. രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം, ഹൃത്തന്ത്രികളിൽ പടന്ന നേരം. ഞാൻ പാടുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ ഒരു അറിവ് വെച്ച് ചെറുതായിട്ട് പാടിത്തരുന്നതാണ് കേട്ടോ. എനിക്ക് ആ പല്ലവി എനിക്ക് ഇഷ്ടമാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് എന്താ പറയുക, നമുക്ക് കൺവേ ചെയ്യാവുന്ന വേർഡ്സ് ആണ് അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്, എന്നാലും ഒത്തിരി നമുക്ക് നമ്മുടെ മനസ്സിൽ ശരിക്കും പതിഞ്ഞു നിൽക്കുന്ന വേർഡ്സ് ആണ്. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു പിയാനോ. ഇതാരാണ്? പേര് പറയാമോ? അബുദാബി എന്നാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നത്, വർക്ക് ചെയ്യാണോ? ഡിസൈനർ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ഫാമിലി ഇവിടെ തന്നെയാണോ? ഇല്ല, വന്നതേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ. അതെ അല്ലേ. എങ്ങനെയാണ് യു എ ഒക്കെ, ഇഷ്ടപ്പെട്ടോ അബുദാബി ഒക്കെ? ഇഷ്ടപ്പെട്ടു അല്ലേ. ഓക്കെ, എവിടെയാ നാട്ടിൽ, എവിടെയാണ് സ്ഥലം? കോഴിക്കോട്. കോഴിക്കോടാണ്. ഓക്കെ, നാട്ടിൽ ആരൊക്കെ ഉള്ളത്? നാട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, അച്ഛൻ, അമ്മ, വൈഫ്, കുഞ്ഞ്. ഓക്കെ, വൈഫിനെയും കുട്ടീനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടോ?
ഇവിടെ ഒന്ന് സെറ്റിൽ ആയതിന് ശേഷം വേണം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അല്ലേ. ഓക്കെ, അപ്പോ വിജയ് ചേട്ടാ, ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രണയ ഗാനം ഒരു രണ്ടു മൂന്ന് പേര് നമുക്ക് പാടിത്തരാമോ? പാടിക്കോളൂ. തേരെ ബാഹോ ദേഖം प्यार हो तो है दीवाना सनम अब यहाँ पे कहा जाए हम तेरी बाहों में मर जाए तुझे देखा तो ये जाना सनम. हेलो, हेलो, वाइफ ने आलोच पाड़ी पाटाना. ഇത് വൈഫിനെ ആലോചിച്ച് പാടിയ പാട്ടാണോ? ആഹാ, ഈ പാട്ട് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് കോളർ നമുക്ക് പാടി തന്നത്. ആ സാറില്ലേ, നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഇനി ഞാനൊരു കുഞ്ഞൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു പാട്ടിന്റെ പല്ലവി, അതായത് വേണ്ട, ഞാനൊരു പാട്ടിന്റെ അനുപല്ലവി പാടിത്തരാം. അതിന്റെ ആദ്യത്തെ ലൈൻസ് അതായത് പല്ലവി ഐഡന്റിഫൈ ചെയ്താൽ മതി. പാടാൻ പോണേ. കൺചിമ്മിയോ നിൻചാലകം ഏതോ നിഴൽ തുമ്പികൾ പാടിക്കോളൂ. ശരിയാണ്, പാടിക്കോളൂ, ധൈര്യമായിട്ട് പാടിക്കോളൂ. അറിയാതെ വന്നു നീ മിഴിയു ഞാലിൽ പോലെ മനമറിയാതെ പാടി മനസരസോലെ കനവറിയാതെ. യെസ്, നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് പാടാൻ അവസരം തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പാടുമ്പോ അതിന്റെ ഇടയിൽ കൂടെ കയറി പാടിയത്. ഓക്കെ ചേട്ടാ, എന്തായാലും ഒത്തിരി സന്തോഷം നമ്മുടെ പിയാനോയ്ക്ക് വിളിച്ചത്. അപ്പൊ എന്തായാലും നാട്ടിലെ ചേച്ചീനെ വിളിക്കുമ്പോ നമ്മള് പിയാനോയ്ക്ക് വിളിച്ചിരുന്നു, ഇനി ഇവിടെ യു എയിൽ വരുമ്പോ നമുക്ക് സംസാരിക്കാന്നൊക്കെ പറയണം കേട്ടോ. എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ. യെസ്, നമ്മുടെ വിജയ് ചേട്ടനായിരുന്നു. ഞാൻ പാടിക്കൊണ്ട് ഇങ്ങനെ വരായിരുന്നു, അപ്പോ പുള്ളിക്കാരൻ ഇടയ്ക്ക് കയറി പാടിപ്പോയി. എന്നാലും ശരി, ഉത്തരം തന്നെയാണ്, നല്ലൊരു പാട്ടായിരുന്നു. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാടാം അല്ലേ. കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി ൾ കാറ്റായി വരും നിന്റെ കാൽ പാടുകൾ. എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണിത്, മിഴിയറിയാതെ വന്നു നീന്നൊക്കെ. ഇത് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, ഞാൻ തൃശ്ശൂർക്കാരിയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടുത്തെ കോളേജിൽ, ക്രൈസ്റ്റ് കോളേജിൽ ഷൂട്ട് ചെയ്തൊരു പാട്ടാണ് ഇന്നിറം എന്ന് പറയുന്ന സിനിമ. തന്നെ ഞങ്ങളുടെ കോളേജിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഇഷ്ടം കൂടെയുണ്ട് ഈ പാട്ടിനോട്. നമുക്കൊരു കോളറും കൂടെ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം, ഇതാരാണ്? എന്റെ പേര് രാജു. രാജു, എവിടെ നിന്ന് വിളിക്കുന്നു? ദേറെന്നാണ്. വെൽക്കം ടു പിയാനോ. താങ്ക് യു. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യണോ? അതെ, വർക്ക് ചെയ്യണം. എവിടെ വർക്ക് ചെയ്യുന്നേ? ഷാർജയിൽ തന്നെയാണ് അല്ലേ. ഓക്കെ, പാട്ട് പാടാൻ ഇഷ്ടമാണോ? പാട്ട് പാടാൻ ഇഷ്ടമൊന്നുമില്ല, കേൾക്കാനാണ് ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ് രാജുവിന്? ഒബ്വിയസ്ലി നമ്മുടെ ഗാനഗന്ധർവൻ തന്നെ അല്ലേ. ഗായികയോ? ദാസേട്ടനും ചിത്ര ചേച്ചിയുടെയും ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ.
ഓക്കെ. അപ്പോ പാട്ട് പാടാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്തോട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. അത് ആ പാട്ടിന്റെ അനുപല്ലവി പാടിത്തരാം, അതിന്റെ പല്ലവി പാടിത്തന്നാ മതി. കുറച്ച് പഴയ പാട്ടാണ്, എന്നാലും പഴയതല്ല, എന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ്. ശ്രദ്ധിച്ചേക്കണേ. വെണ്ണിലാവ് പോലും നിനക്കിന്നിരിയും വേനലായി, വർണ്ണരാജി നീട്ടും വസന്തം വർഷശോകമായി. അറിയാമോ? ചില്ലുടഞ്ഞ പടമായി ഇരുളിൽ പറന്നു മുറിവേറ്റു പാടുമൊരു പാവം തൂവൻ കിളിയായി നീ. ഇത് ദാസേട്ടന്റെ പാട്ടാണ്. പ്രണയവർണ്ണങ്ങൾ. പോരട്ടെ, ശരിയാണ്. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അറിയാമോ? അല്ല. ഓക്കെ, സാരില്ല, വിട്ടേക്കു, ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. ഒരു കാര്യം ചെയ്യൂ, ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ ഒരു രണ്ടുപേര് നമുക്ക് പാടിത്തരും. കൽപ്പാന്തകാലത്തോളം കാതരേ നീയും മുന്നിൽ കൽഹാരഹാരവുമായിരിക്കും, കല്യാണരൂപനാകും കണ്ണന്റെ കരളിൽ കവർന്ന രാധികയിൽ പോലേ, കവർന്ന രാധികയിൽ പോലേ. കുഴപ്പമില്ല, ഈ പാട്ടിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ രാജു? ഇതിന്റെ എല്ലാ ലൈൻസും സ്റ്റാർട്ട് ചെയ്യണത് ക എന്ന് പറഞ്ഞ ലെറ്ററിലാണ്. അതായത് വിദ്യാധരം മാസ്റ്റർ സംഗീതമാണ് അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം, നമുക്ക് നല്ലൊരു പാട്ട് പാടി തന്നു. ഇനിയും സമയം കിട്ടുമ്പോൾ നമ്മുടെ പിയാനോ ഇടയ്ക്ക് കാണാ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിദ്യാധരം മാസ്റ്റർ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണിത്. അതുപോലെ തന്നെ ഈ ക അല്ല, മീശ മാധു എന്ന് പറഞ്ഞ ചിത്രത്തിലെ കരിമിഴിക്കുരുവിയെ കണ്ടേനാ, നീ ചിരിമണി ചീലം പോലെ കേട്ടേനാ, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. അതിൻ്റെ ആ പാട്ടിൻ്റെയൊക്കെ എല്ലാ ലൈനും അവസാനിക്കുന്നത് ല എന്ന് പറയുന്ന ലെറ്ററിലാണ്. അങ്ങനെ ഒത്തിരി അങ്ങനത്തെ കുറച്ച് പാട്ടുകളൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഈ കൽപ്പാന്തകാലത്തോളം പാടിയപ്പോൾ ഓർമ്മ വന്നതാണ് കേട്ടോ. ഓക്കെ, ഞാൻ പാടിയ പാട്ട് പ്രണയവർണ്ണങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവും. ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം തളരും തനുമോടെ നിറയും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ ഇന്നാരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ. യെസ്, മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു അല്ലേ? നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്, ഇതാരാണ്? നല്ല വിശേഷമാണ്, സുഖായിട്ടിരിക്കുന്നു അല്ലേ? അന്നത്തെ നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു അഭിപ്രായം? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടായി അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ വാലന്റൈൻ സ്പെഷ്യൽ ആണ്, അതുകൊണ്ട് പ്രണയഗാനങ്ങൾ മാത്രം ഇന്ന് പാടുന്നുള്ളൂ. സുധീരേട്ടന് ഇഷ്ടമുള്ള ഒരു പ്രണയഗാനം പാടിത്തരാമോ? ഒരു രണ്ടുപേരി പാടാം. ഞാന് ഒരു ആൽബം സോങ് പാടാം. പാടിക്കോളൂ, പാടിക്കോളൂ. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയ താരാണ് അറിയില്ല
നീയോ ഞാനോ മറക്കാൻ കഴിയില്ല എന്നാദ്യമറിഞ്ഞതും അറിയില്ല നീയോ ഞാനോ ആദ്യാനുരാഗാനമേ സ്നേഹമേ ഇഷ്ടമാണെന്നാദ്യം അല്ലിയതാരാണ് അറിയില്ല നീയോ ഞാനോ. നല്ല പാട്ടാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതെ 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 അതെ, ഇത് ആ ഒരു ഉടനെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ആൽബം ആയിരുന്നു അല്ലേ ഇത്? അയ്യോ, ഈ ആൽബത്തിന്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന്. ഓക്കെ, അപ്പൊ ഞാനൊന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനൊരു പാട്ടിന്റെ അനുപല്ലവി പാടിത്തരാം, അതിന്റെ പല്ലവി പാടിത്തന്നാ മതി, എളുപ്പമുള്ള പാട്ടാണ് കേട്ടോ. മിന്നാമിന്നും തോലാമിന്നൽ മിന്നാരം ഞാൻ കോർക്കാം, തേയത്തിരിക്കുമ്പം വിശുത്തണുക്കാൻ മേഘവിശരയുണ്ടാക്കാം, മൂന്നാറിലെ മുവന്തിയിൽ മുത്താരമായി മാറാം, മുല്ലനിലാവത്ത് മിന്നുമരുവയാൽ മുത്തര ഞാനം തീർക്കാം. ഇതിന്റെ പല്ലവി അറിയാമോ? നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൊട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ. അതെ, മീശ മാധവൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇതിലെ നമ്മൾ കരിമീടി കുരുവി ആ പാട്ടിന്റെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ഇതിലെ മറ്റൊരു പാട്ട് ഫേമസ് ആയിട്ടുള്ളത് പാടിക്കോളൂ. കിട്ടി നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ. ഇത്രേ അറിയുള്ളൂ അല്ലേ? സാറല്ലേ, കുഴപ്പമില്ല കുഴപ്പമില്ല. എന്തായാലും ഒത്തിരി സന്തോഷം നമ്മുടെ ഇന്നത്തെ ഈ വാലന്റൈൻ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വിളിച്ചതിലും, അതുപോലെ നമുക്ക് രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടി തന്നു, ഒത്തിരി സന്തോഷം. വൈഫിന്റെ അടുത്തും മക്കളുടെ അടുത്തൊക്കെ ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ സുധീരേട്ടനായിരുന്നു വിളിച്ചിരുന്നത്, അദ്ദേഹം രണ്ട് എപ്പിസോഡ് മുമ്പ് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിയാനോയിലൊക്കെ വിളിച്ച് മനോഹരമായിട്ട് പാടിത്തരുന്ന ഒരാളെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അത് എന്താ പറയുക, ചിലപ്പോൾ ആദ്യമായിട്ട് പിയാനോ കണ്ടു തുടങ്ങുന്നവരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. കാരണം നമ്മൾ ജോലി തിരക്കുകൾ കാരണം പലർക്കും ഇങ്ങനെ പാട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സിംഗേഴ്സിനേക്കാളും മനോഹരമായിട്ടുള്ള പാടുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ ഇടയിൽ. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയൊരു വേദി, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് വലിയ വേദികളൊന്നും നമുക്ക് നൽകാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ഈ യുഎയിലത്തെ കുഞ്ഞു പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയും കൂടിയാണ് പിയാനോ. ഇവിടെ വിളിക്കുന്നവരിൽ നിന്നും നന്നായിട്ട് പാടുന്ന ഗായകനെയോ ഗായികയോ അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിലെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവരും. അവരുടെ കൂടുതൽ പാട്ടുകളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് അറിയാം അതുവഴി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പാടിയത് മീശ മാധവൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടായിരുന്നു. അതിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് എൻ്റെ എല്ലാം എല്ലാം അല്ലേ അല്ലേ. ഓക്കെ, അതിൻ്റെ മ്യൂസിക് ഡയറക്ഷനും വിദ്യാസാഗർ തന്നെയാണ്. വിദ്യാസാഗർ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള ചിത്രമാണ് പ്രണയവർണ്ണങ്ങൾ. അപ്പോൾ അതിലെ പാട്ട് നമ്മൾ പാടി ആരോ വിരൽ മീട്ടി. അതുപോലെ തന്നെ അതിലെ മറ്റൊരു പ്രണയഗാനമുണ്ട്, കണ്ണാടിക്കോടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കൊത്തി കാവളം പൈങ്കിളി വായോ. മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് അല്ലേ. അതിൽ ശരിക്കും മഞ്ജുവാരും ദിവ്യ ഉണ്ണിയും എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കൂട്ടുകെട്ടോ. മഞ്ജുവാരോ, ദിവ്യ ഉണ്ണി, ബിജു മേനോൻ ഇവരൊക്കെ ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കോളറും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഹലോ, നമസ്കാരം, ഇതാരാണ്? നമസ്കാരം, എന്റെ പേര് അജിൻ എന്നാണ്. സോറി, ഈ പേര് ഒന്നും കൂടെ പറയാമോ? അജിൻ. അജിൻ, ഓക്കെ. അജിൻ എവിടുന്ന് വിളിക്കണു? ഞാൻ ഇപ്പോ ഡി ഐ പി. എവിടുന്നാണ്? ഡി ഐ പി, ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്. ഓക്കെ, ഫൈൻ. അജിൻ, ഇവിടെ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു, ദുബായില്. ദുബായിൽ തന്നെയാണ് അല്ലേ. നമ്മുടെ പിയാനോ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇന്ന് ആദ്യമായിട്ട് കാണുന്നത്. ആദ്യമായിട്ട് കാണാണ് അല്ലേ. അപ്പോൾ ഞാൻ ഉറക്കം കഴിഞ്ഞപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ പിയാനോ വെച്ചോണ്ടിരിക്കുക. ആണോ? അവൻ തമിഴാണ്, അവനൊന്നും മനസ്സിലാവുന്നില്ല, ചുമ്മാ വെച്ചോണ്ടിരിക്കുക. ആണോ? ഓക്കെ, ഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു? ഫ്രണ്ടിന്റെ പേര് കലാം. കലാം? അതെ, കലാം. കലാം,
ആയിക്കോട്ടെ ഈശ്വര. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ കണ്ടുകൊണ്ടിരുന്നപ്പോ അങ്ങനെ നമ്പർ കണ്ടപ്പോ അജിൻ വിളിച്ചതാണ് അല്ലേ? നോ പ്രോബ്ലം. നമ്മൾ ഇന്ന് വാലന്റൈൻ സ്പെഷ്യൽ എപ്പിസോഡ് ആണ്, അതുകൊണ്ട് നമ്മൾ പ്രണയഗാനങ്ങൾ മാത്രമേ ഇന്നത്തെ പിയാനോയിലൂടെ പാടുന്നുള്ളൂ. എങ്ങനെയാ, പ്രണയിക്കുന്ന ആളാണോ അജിൻ? ഒരു 3 വർഷമായി പ്രണയിച്ചിട്ട്. പ്രണയിച്ചിട്ട് 3 വർഷമായി. ഞാനിപ്പോ പിയാനോയിൽ വിളിക്കാന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോഴേക്കും ആ കൊച്ചി ഇപ്പൊ മിസ് കോൾ ഇട്ടതേ ഉള്ളൂ. ആണോ? ഓക്കെ, പ്രണയിക്കുന്ന കുട്ടി നാട്ടിലാണോ അതോ ഇവിടെ തന്നെയാണോ? അത് നാട്ടില്ല, അതൊക്കെ കഴിഞ്ഞു പോയി. ഓക്കെ അജിൻ, അപ്പൊ എനിക്ക് തോന്നുന്നു അജിന്റെ മനസ്സിലുള്ള ഒരു പ്രണയ ഗാനം പാടിയിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? അതെ അല്ലേ? ഓക്കെ, അപ്പൊ എന്താ പാടിക്കോളൂ. രോഗി ഇച്ചിരി വൈദ്യം കഴിപ്പിച്ചത് പാല്. എന്താണ്? കൊഴപ്പില്ല കൊഴപ്പില്ല, തമിഴായാലും കൊഴപ്പില്ല, പാടിക്കോളൂ. ഞാനാ കൊച്ചിനു വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ്. ആണോ? എന്നാ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ പറയാം, പാടിക്കോളൂ. ഓക്കെ. ഞാനതായത് ഫസ്റ്റ് ടൈം ആ കൊച്ചിനെ കാണുന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചാ. അപ്പൊ അത് മനസ്സിൽ കണ്ടോണ്ട് ഉണ്ടാക്കിയ പാട്ടാ ഞാൻ. അതെ അതെ. ഓക്കെ, പാടിക്കോളൂ പാടിക്കോളൂ. ഓക്കെ. ഉൻ കൺകളൻകളെന്നൈ പാർക്കുമ്പോൾ എന്തനുദട് പേശരേ, ഉൻ കൈകളെന്നിൽ പടുമ്പോൾ എന്തന്നേ കൂസുരേ, ബേനിയൻ കാതലേ കണ്ണേ നീയൻ ശ്വാസമേ, എൻ പക്കം വന്ന് എന്നെ ഇപ്പോ കൊല്ലപ്പാക്കിനേ, ഉൻ കൺകളെന്നെ പാർക്കുമ്പോൾ എന്തനുദട് പേശരേ, ഉൻ കൈകൾ എന്നിൽ പടുമ്പോൾ എന്തന്നേ നീ കൂസുരേ, അൻപേ നീയൻ കാതലേ തന്നേ നീയൻ ശ്വാസമേ, എൻ പക്കം വന്ന് എന്നെ ഇപ്പോ കൊല്ലപ്പാക്കിനിയേ. ഹലോ. അപ്പൊ ഒരു ഭാവിയിൽ ഒരു ഗാനരചയിതാവിനെയും സംഗീത സംവിധായകനെയും നമ്മൾ കാണുന്നു. ഓക്കെ, എന്തായാലും നല്ല വരികളാണ് കേട്ടോ. പാട്ടിനെ പറ്റി ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല, എന്നാലും വരികൾ നല്ലതായിരുന്നു. അതെന്ത് പറ്റി തമിഴിൽ എഴുതിയത്? മലയാളത്തിൽ എന്ത് പറ്റി ട്രൈ ചെയ്യാ? ഓ, ആൾക്കും കൂടെ മനസ്സിലാവണല്ലോ അല്ലേ? ശരിയാണ്. അതെ അതെ, അത് ശരിയാ. അപ്പൊ ഞാനെന്നാ ഒരു പാട്ടിന് അനുപല്ലവി പാടിയിട്ട് അതിന്റെ പല്ലവി പാടാൻ പറഞ്ഞാൽ അറിയുമോ? ഇല്ലില്ല, കുഞ്ഞു ചോദ്യാണ്, നമുക്ക് ഉത്തരം പറയാന്നുള്ളത് വിഷയമില്ല, പാട്ട് പാടാൻ ഒരു അവസരം കൂടെ, അത്രയും വിചാരിച്ചാ മതി. ഞാനൊരു അനുപല്ലവി പാടിത്തരാം, അതിന്റെ പല്ലവി കേട്ടോ. കണ്ടോ തമ്മിൽ ഒന്നു കണ്ടോ, തീരാമോഹങ്ങൾ തേടി നാം, മെല്ലെ സ്വപ്നം പോവണിഞ്ഞോ, മായാവർണങ്ങൾ ചൂടി നാം, ആവർണവാകവേ വാർമഴവില്ലുപോൽ മായുന്നു പോമൽ സഖീ, ഇന്നുമോർക്കുന്നുവോ വീണ്ടുമോർക്കുന്നുവോ, അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. കിട്ടിയാ? അല്ല, ഇതിന്റെ ആദ്യത്തെ വരികൾ അറിയാമോ ഈ പാട്ടിന്റെ? ആഹാ, ഞാനിപ്പോ സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള വരികൾ ചോദിച്ചത്. ഇതല്ലേ നമ്മുടെ ചോദ്യം? സാറല്ല, ഞാൻ പറഞ്ഞു തരാം, ഇത് ഉദയനാണ് താരത്തിലത്തെ പറയാതെ അറിയാതെ എന്ന് പറഞ്ഞ പാട്ടാണ്. എന്നാ പാട്ടിന് പാട്ടിത്തരും. ഇത്രയുള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പോ എന്താ പറയാ, പ്രണയം നഷ്ടപ്പെട്ടു പോയ പ്രണയാണ് അല്ലേ? അതെ അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല. നമുക്ക് എന്താ പറയാ, ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റുണ്ടായിരിക്കും. ആ പ്രണയം നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രണയം കാത്തിരിക്കുന്നുണ്ടായിരിക്കും അജിന്നെ തേടി എവിടെയെങ്കിലും അല്ലേ? ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. നമ്മുടെ കലാമിന്റെ അടുത്തും എന്റെ അന്വേഷണം പറയാ, പുള്ളിക്കാരൻ ഇത് മനസ്സിലാവുന്നുണ്ടോ ആവോ? ഓക്കെ, താങ്ക് യു സോ മച്ച് അജയ്. അപ്പൊ ഇനിയും പിയാനോ, ഇനിയിപ്പോ എന്തായാലും ഫ്രൈഡേ രാവിലെ 10 മണി തൊട്ട് 11 മണി വരെ നമ്മുടെ പ്രോഗ്രാം ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ.
അജിൻ ആയിരുന്നു നമ്മളെ വിളിച്ചിരുന്നത്. അജിൻ മനോഹരമായിട്ടുള്ളൊരു തമിഴ് ഗാനമായിരുന്നു, അതിൻ്റെ ലിറിക്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രണയിനിയും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണെന്നാണ് പറഞ്ഞത്. പാട്ട് പാടിയത് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിനെപ്പറ്റി ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല. എന്തായാലും വരികൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു നമ്മുടെ പിയാനോയിൽ ഒരു ചെറിയൊരു ബ്രേക്കിനുള്ള സമയമായി. നമുക്ക് ബ്രേക്കിന് ശേഷം കൂടുതൽ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചെത്താം. ഒരു ചെറിയൊരു ബ്രേക്ക്.